ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഗീതു ഫാഷൻ ക്രാഫ്റ്റ് ആൻഡ് ഫുഡ് ഫാക്ടറി. ഇനി നമ്മളൊരു അടിപൊളി ക്രാഫ്റ്റ് ഐറ്റമാണ് ചെയ്യാൻ പോണത്. നല്ല രസമായിരിക്കും കാണാൻ, എളുപ്പത്തിൽ ചെയ്തെടുക്കാം, നല്ല ഭംഗിയായിരിക്കും. അതിന് ആവശ്യമുള്ള സാധനങ്ങൾ നോക്കാം. ഇത് വലിയ മുത്ത്, ഗോൾഡൻ മുത്ത്, അതിൻ്റെ ചെറിയ ഒരു മുത്ത്, പിന്നെ കത്രി, നൂലൻ നൂല്, ഇതുപോലെ മുത്തുമാല, ഇതുപോലെ ചെറിയ ബീഡ്സ്, ഗോൾഡൻ ബീഡ്സ്, ബെല്ല്, ഇത് വലിയ സൈസ് ബെല്ല്, അത് ചെറിയ സൈസ് ഗം. ഇനി എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, അപ്പോഴും ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് ഉടനെ കിട്ടും. യൂസ്ഫുള്ളാണ്, വീഡിയോസ് ആണ് ഒരുപാട് വരുന്നുണ്ട്. ഇനി എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഈ മുത്തിൽ നമുക്ക് ആദ്യം ഹോളിട്ട് ഹോളിടുക. ഇതിൽ നമുക്ക് മുത്ത് ഇതുപോലെ തൂക്കിയിടുക, മുത്തുമാല. അപ്പോൾ അതിന് നമുക്ക് എത്ര ലെങ്ത് വേണോ അതിനനുസരിച്ച് നമുക്ക് ലെങ്ത് എടുത്തിട്ട് അത് കട്ട് ചെയ്തെടുക്കുക. മാല ഒരേ അളവിൽ നമുക്ക്, ഒരേ ലെങ്ത്തിൽ നമുക്ക് മാല കട്ട് ചെയ്ത് എടുത്തേക്കാം. ചുറ്റുക്കും ഒട്ടാനും കണക്കാക്കി നമുക്ക് മാല കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കുറച്ച് മാല എടുത്തിട്ടുണ്ട് കട്ട് ചെയ്ത്, എല്ലാം ഒരേ ലെങ്ത്തിലിരിക്കണം. ഇനി ഇതിനെ നമുക്ക് ഈ മുത്തിൽ വെച്ച് ഒട്ടിക്കൊടുക്കാം. നന്നായിട്ട് നമുക്ക് അടുക്കി മാല നമുക്ക് ഒട്ടിക്കാം. കുറച്ച് ഒരു ചെറുതായിട്ട് സ്പേസ് വിട്ടിട്ട് നമുക്ക് അടുത്ത മാല ഒട്ടിക്കാം. ഇതിങ്ങനെ ഈ മുത്ത് ഫുള്ളും നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഇത് ചെറുതാണ് അതിൻ്റെ, അതിൽ നടുക്ക് ഹോൾ ഇട്ടിട്ട് നമുക്ക് ഇതിനെക്കാട്ടിലും ലെങ്ത് കുറവായിട്ടുള്ളത് മാല നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ സെയിം മെത്തേഡ് തന്നെ ഈ മുത്തിൽ നമുക്ക് ഇങ്ങനെ ഗം വെച്ച് ഈ മാല ഒട്ടിക്കൊടുക്കാം. ഇപ്പം ഇതിൽ വലിയ മുത്തിൽ ഒട്ടിട്ടുണ്ട്, ഫുള്ളും നമുക്ക് മാല ഒട്ടിട്ടുണ്ട്. അതുപോലെ ചെറുതിൽ നമുക്ക് ഫുള്ളായിട്ട് ഒട്ടിയെടുക്കാം. രണ്ട് മുത്തിലും നമുക്ക് ഒട്ടിട്ടുണ്ട് മുത്ത്. ഇനി ഇതിൻ്റെ ഈ മുത്ത് നമുക്ക് പുറത്ത് കാണാത്ത രീതിയിൽ ഈ ലേസ് നമുക്ക് ഇങ്ങനെ പിടിപ്പിച്ചു കൊടുക്കാം. ഗം വച്ചിട്ട് സ്റ്റോൺ ലേസ് അങ്ങനെയൊക്കെ ഉണ്ട്, അതും നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഒട്ടിക്കൊടുക്കാം. ഇത് ഗോൾഡൻ കളർ ലേസാണ് ഞാൻ ഒട്ടിക്കുന്നത്. ഇതുപോലെ നമുക്ക് ആ മുത്ത് കാണാത്ത രീതിയിൽ അതിൻ്റെ പുറത്ത് ഡെക്കറേറ്റീവ് ആയിട്ട് നമുക്കിതുപോലെ ലേസ് ഒട്ടിക്കാം. രണ്ട് മുത്തിലും നമുക്ക് ലേസ് ഒട്ടിയിട്ടിട്ടുണ്ട്. ഇനി അടുത്ത് ഈ ബെല്ല്, വലിയ ബെല്ല് വന്ന് വലിയ മുത്തിൻ്റെ മേൽഭാഗത്ത് ഒട്ടിക്കൊടുക്കാം. കുറച്ചുകൂടി ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ബെല്ലിൻ്റെ ചുറ്റും മുത്തുമാല ഒട്ടിക്കൊടുക്കാം. കുറച്ചുകൂടി ഡെക്കറേറ്റീവ് ആയിരിക്കും. ഇപ്പം ഞാൻ രണ്ട് ലെയർ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്ത് മുത്ത് വേണമെങ്കിൽ നമുക്ക് ഒട്ടിക്കാം. ഇതിങ്ങനെ രണ്ട് സ്റ്റെപ്പായിട്ട് വരും, മേൽഭാഗത്ത് വലിയ മുത്തും അതിൻ്റെ അടുത്ത് ചെറുത്, താഴ്ഭാഗത്ത് ചെറുത്. ഇനി ഇതിൽ ഞാൻ ഒരു നാല് മുത്തും ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക്
നിങ്ങൾക്ക് കൂടുതൽ ഡെക്കറേഷൻ ആണെങ്കിൽ കൂടുതലായിട്ട് മുത്തൊക്കെ ഒട്ടിച്ചു കൊടുക്കാം, നിങ്ങളെ ഇഷ്ടമാണ്. പിന്നെ ഈ വലിയ സൂചിയിൽ ഗുല്ലൻ നൂലെടുത്തിട്ട് രണ്ടായിട്ടെടുത്ത് കെട്ടിടുക. ഇനി ഇതിൽ നമുക്ക് ആദ്യം ഒരു ബെല്ല് കെട്ടി കൊടുക്കാം. മേൽഭാഗത്ത് ഹോൾ ഉണ്ടാവും, അതിൽ കെട്ടിയെടുത്തിട്ട് ഇതിൻ്റെ അടുത്ത് അതിൽ ഒരു വലിയ മുത്ത് നമുക്ക് കോർക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ അടുത്ത് ചെറിയ മുത്ത് കുറച്ച് കോർത്തെടുക്കാം. ചെറിയ മുത്തിന് കുറച്ച് നീളത്തിൽ കൊളുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ചെറിയ മുത്തുണ്ടല്ലോ അതിൽ കോർത്തെടുക്കാം. നമുക്ക് എത്ര ലെങ്ത് വേണോ അതിനനുസരിച്ച് ആ ബെല്ലും മുത്തും കൂടെ കോർത്തെടുത്തിട്ട് ഇനി ഇതുപോലെ ചെറിയ മുത്ത് വീണ്ടും നമുക്ക് കോർത്തെടുക്കാം. ഇതുപോലെ കുറച്ച് കോർത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ വലിയ മുത്തിൻ്റെ ഹോളിൽ കൂടി നമുക്ക് പുറത്തെടുത്ത് ഹാങ്കിങ് ചെയ്യാം. ഇത് നല്ലൊരു അടിപൊളി ഐറ്റമായിട്ട് നമുക്ക് കിട്ടി. ഇത് വീട്ടിൽ നമുക്ക് തൂക്കിയിടുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും. ഇതും കൂടെ നമുക്ക് സെയിൽ ചെയ്യാം. എല്ലാമേ ഡെക്കറേറ്റീവ് ഐറ്റം ആയതുകൊണ്ട് നമുക്ക് സെയിൽ ചെയ്യുന്ന നല്ല ലാഭം കിട്ടും. പക്ഷേ ഇതിൻ്റെ മെറ്റീരിയൽസൊക്കെ വളരെ റേറ്റ് കുറവാണ്. പക്ഷേ ഇങ്ങനെ ഫിനിഷായി നല്ല രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ നല്ല ലാഭം കിട്ടും. എല്ലാവരും ചെയ്തു നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതുപോലെ കമൻ്റ് അയയ്ക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ഞാൻ വീണ്ടും ഇതുപോലെ നല്ലൊരു ക്രാഫ്റ്റുമായിട്ട് ഞാൻ നിങ്ങളെ കാണാം. Thank you for watching.